ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊട്ടറ്റോ എഗ് ബജിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു കപ്പ് കടലമാവാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ ബാറ്ററാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഇത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നോമ്പിന് വെറും വയറ്റിയിലാണല്ലോ ഈ പൊട്ടറ്റൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമുക്ക് വയറിന് ദഹനത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് കടലപ്പൊടി എടുക്കുമ്പോൾ അര കപ്പ് മൈദമാവും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് കലക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നമുക്ക് ഈ ഒരു ബാറ്ററി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് മൈദ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കടലമാവും അരക്കപ്പ് മൈദയും കൂടി ഫസ്റ്റിലേ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് മൈദയും കൂടെ ഇട്ടിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കട്ടിയിൽ തന്നെ, അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ ബാറ്ററി റെഡിയാക്കണം കേട്ടോ. കാരണം നമ്മൾ ഇതിങ്ങനെ മുക്കി, നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മുക്കി പൊരിക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു രീതിയിലുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കേണ്ടത്. അപ്പോൾ ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ പിന്നെ നമ്മൾ മൈദ കൂടെ ഇട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് ബാറ്ററായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാലയും ഒക്കെ റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററും നല്ല പാകമായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാ ബാറ്ററി നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല ബോണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർക്കുന്നത് കേട്ടോ. അത്യാവശ്യം എരിവൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ മാഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ 3 പൊട്ടറ്റോയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി വേവിച്ചിട്ട് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം എരിവുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. കുറച്ച് എരിവോടെ കൂടിയിട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്തിട്ടുള്ള മുട്ടയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് 4 പീസാക്കി എടുക്കുക കേട്ടോ. ഒരു മുട്ടേനെ 4 പീസാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് 4 പീസാക്കി എടുക്കുക. അപ്പോൾ മുട്ടയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
അപ്പോൾ മുട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബജി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് പൊട്ടറ്റോ ഒന്ന് കുറച്ചെടുക്കുക. ഈ ഒരു മസാല കുറച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കൈകൊണ്ട്. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഒരു പീസ് എഗ് ഇതിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ആ പൊട്ടറ്റോൻ്റെ ഉള്ളിൽ നമ്മൾ ആ എഗ്ഗ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ എല്ലാ മുട്ടയും നമുക്കിതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റോൾ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റിൽ ഉണ്ടാക്കിയ ബാറ്റർ, അതിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ചിലവർക്കൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതല്ലേ കഴിക്കാൻ ഇഷ്ടം, അങ്ങനത്തെവർക്ക് നല്ല ഇഷ്ടമാവുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു വരും കേട്ടോ, കാരണം നമ്മളെല്ലാം കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണല്ലോ. പിന്നെ ആ ഒരു കടലമാവിൻ്റെ ആ ഒരു ബാറ്റർ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഫ്താറിൻ്റെ സമയത്ത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.